ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു ഈവനിങ് ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു, ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു വെച്ചു, പിന്നെ തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചു. പിന്നെ ആവശ്യത്തിന് വേണ്ട ചെറിയ ഉള്ളിയും സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കഴുകി വൃത്തിയാക്കി. പിന്നെ മാറ്റി വെച്ച ചിക്കൻ അത്യാവശ്യം തണുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു. അപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ, ലെങ്തി ആവേണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ സവാളയൊക്കെ മുറിച്ചെടുത്തു. മുറിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ച തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തു. തേങ്ങ വറുത്ത് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ചൂടുവെള്ളത്തിൽ നല്ല പേസ്റ്റ് പോലെ അത് അങ്ങ് അരച്ചെടുത്തു. അരച്ചെടുത്തതിന് ശേഷം ചട്ടിയെടുത്ത് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. ചിക്കൻ കറി വറുത്തരച്ച ചിക്കൻ കറി ചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്, അപ്പോൾ ഞാനതൊന്ന് ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു, ചെറിയ ഉള്ളി അതിലേക്കിട്ട് വഴറ്റിയെടുത്തു. പിന്നെ മുറിച്ച് വെച്ച സവാള ഇട്ടു, അതും വഴറ്റിയതിന് ശേഷം തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഇട്ടു, കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തു. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ പെപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ, നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചു വെച്ച അരപ്പാണ് ആഡ് ചെയ്യുന്നത്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് ഏലക്കയും രണ്ട് കറാമ്പും അതേപോലെ തന്നെ രണ്ട് പട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഞാൻ എപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആണ് ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത്. പിന്നെ അടച്ചു വെച്ചു. അതിന് ശേഷം ഒന്നും കൂടി അടിക്ക് പിടിക്കണ്ടെന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇതാണ് ചിക്കൻ കറി. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.